നമസ്കാരം ഫ്രണ്ട്സ്. അപ്പം കുറച്ച് ആൾക്കാർക്ക് എൻ്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു പനിയിന്ന് എണീറ്റ് വന്നതാണ്. അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഒരു ചെറിയ ജലദോഷവും പനിയായിരുന്നു. കോവിഡ് എല്ലാം തോന്നും, ഒരു മൂന്നാല് പ്രാവശ്യം വന്നു പോയി എന്നും തോന്നും. അതുകൊണ്ട് പിന്നെ കോവിഡിൻ്റെ ചാൻസ് കുറവാണ്. പക്ഷെ എന്തായാലും ഒരു ചെറിയൊരു ചെസ്റ്റ് കൺജഷനും അങ്ങനത്തെ സൗണ്ടും കുറച്ച് അടഞ്ഞിരിക്കുകയാണ്. അപ്പം അത് കാരണമാണ് കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ഇടാൻ പറ്റാത്തത്. അപ്പം ഈ വീക്ക് ഒരു അപ്ഡേറ്റ് ചെയ്യാം, പ്ലസ് ഞാനൊരു സർപ്രൈസ് കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പം ആദ്യം നമ്മൾ നമ്മളുടെ ആ എടുത്ത രണ്ട് ബൈക്സിൻ്റെ ഒരു അപ്ഡേറ്റ് ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ നമ്മൾ എടുത്തത് രണ്ട് വണ്ടിയാണ്, പക്ഷെ മൂന്ന് വണ്ടിയുടെ ചാസി എന്താ കിടക്കുന്നതെന്ന്. അപ്പോൾ ബേസിക്കലി നമ്മളുടെ ബിഗ് ബോർ കിറ്റ് ആക്കാനുള്ള ഫൈവ് സ്പീഡിൻ്റെ ചാസിയും കൂടെ ഇതിൻ്റെ ഇടയിലുണ്ട്. അപ്പം അതാണ് ഈ നടുക്കിരിക്കുന്നത്. മറ്റേ RX 100 ഇത് 135 5 സ്പീഡ്. അപ്പം മൂന്ന് ചാസിയും സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് ആണ്, അതുകൊണ്ട് മിക്സപ്പ് ആവാനുള്ള ചാൻസ് ഇല്ല. ഈ 5 സ്പീഡിൽ ഫ്രണ്ടിൽ ലോക്ക് വെച്ചിട്ടുണ്ട്, അത് കാരണം ഈ ചാസി എന്തായാലും ഡിഫറെൻ്റ് ആണ്. പിന്നെ 100 നും 135 ചാസിക്കകത്തുള്ള മേജർ ഒരു ഡിഫറൻസ്, ഫസ്റ്റ് സാധനം എന്ന് പറയുന്നത് ദാ ഈ ഇവിടെ വരുന്ന ഒരു കുറ്റിയാണ്. ഇത് നമ്മുടെ എയർ ബോക്സ് വെക്കാനുള്ള സാധനമാണ്. പിന്നെ ഈ ഷേപ്പിലൊക്കെ ഉള്ള വ്യത്യാസങ്ങൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം അതല്ല ഇന്നത്തെ വീഡിയോ. അപ്പം ഈ സാധനങ്ങളൊക്കെ പെയിൻറ് ചെയ്ത് കൂട്ടത്ത് ചെയ്താൽ എല്ലാ സാധനങ്ങളും പെയിൻറ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഈ പനിയുടെ ഇടയിൽ ഒരു ദിവസം ഞാൻ ചെയ്തതാണ്. ഇതാണ് ഇന്നത്തെ വീഡിയോയിലെ മെയിൻ സാധനം. തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിനകത്ത് വന്നതുകൊണ്ട് വളരെ റെയറായിട്ടുള്ള ഒരു വണ്ടിയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇടുക്കി രജിസ്ട്രേഷൻ ഓൾഡ് രജിസ്ട്രേഷൻ വണ്ടികൾ വളരെ ചുരുക്കമാണ് ഉള്ളത്. അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു KLI രജിസ്ട്രേഷൻ വണ്ടി കാണുന്നത്. അപ്പം ദാ അങ്ങനെ ഈ വണ്ടി നമ്മളുടെ അടുത്ത് റെസ്റ്റോറേഷന് വന്ന വണ്ടി തന്നെയാണ്. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഇനി എന്തോ ഒന്ന് റിസ്റ്റോർ ചെയ്യാൻ, ഇതെന്ന് പറയുന്ന ഫുൾ ടോപ്പ് കണ്ടീഷനല്ലേ, ഒന്ന് മര്യാദയ്ക്കൊന്ന് കഴുകിയെടുത്താൽ പോരെ എന്നൊക്കെ ആയിരിക്കും എല്ലാവർക്കും മനസ്സിൽ തോന്നുന്ന കാര്യം. പക്ഷെ ഇതിനകത്തുള്ള പ്രോബ്ലംസ് ഞാൻ കാണിച്ചു തരാം. അപ്പം ആ ഒരു സാധനമാണ് നിങ്ങളും കൂടെ ശ്രദ്ധിക്കേണ്ടത് നമ്മളൊരു വണ്ടി എടുക്കുമ്പം. കാരണം RX 100 എടുക്കുമ്പം എന്തൊക്കെ നോക്കണമെന്നുള്ള ഒരു വീഡിയോ ഉണ്ട്. പക്ഷേ ഈ വണ്ടിക്കകത്ത്
എങ്ങനെയൊക്കെയാണ് ആൾക്കാർ ഉടായ്പ പണി കാണിച്ചേക്കുന്നത് എന്നുള്ള കാര്യമാണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് വണ്ടി നല്ല പളപളായിരിക്കുന്നു, വേറെ പ്രശ്നമൊന്നുമില്ല. ടാങ്കൊക്കെ പെയിൻറ്റ് ചെയ്ത് നല്ല അടിപൊളിയായിട്ടുണ്ട്. മീറ്റർ ഒറിജിനൽ മറ്റേ നിപ്പോൺ സിക്കി മീറ്ററാണ്. അപ്പം അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് വണ്ടി ഒരു നല്ല കണ്ടീഷനിലിരിക്കുന്ന വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടിക്കകത്ത് എന്താണ് റെസ്റ്റോറേഷൻ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞ് ആദ്യം നമ്മളുടെ മനസ്സിൽ വരുന്ന ചോദ്യമാണ്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് റീസ്റ്റോറേഷൻ ചെയ്യുന്ന കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാ ഈ ഒരു നട്ട് കണ്ട, ഐ മീൻ ഈ ഒരു ബോൾട്ട് നട്ടും ഇതുപോലും ഇളക്കാതെയാണ് അവരത് പെയിൻറ്റ് ചെയ്തേക്കുന്നത്. അതിൻ്റെ അടുത്ത ഒരു വലിയൊരു എക്സാമ്പിളാണ് ദാ ഇത് കണ്ട. ഈ പൈപ്പുകൾ ഊരാതെ നിർത്തിയിട്ട് അടിച്ച എഞ്ചിനാണിത്, ടെസ്റ്റ് ക്ലിയർ ആക്കാൻ വേണ്ടി. കണ്ട ഇവിടെയൊക്കെ പറന്ന് പിടിച്ചിട്ടുണ്ട്. അതേപോലെ ഇതാ ചാസി ഒന്നും ഊരാതെ, സൈലൻസർ വരെ ഊരാതെ നിർത്തിയടിച്ചേക്കാണ്. കണ്ട ഇത് ഈ പവർ ബോ ഐ മീൻ ടൂൾ ബോക്സിനകത്തൊക്കെ അവർ നിർത്തിയാണ് പെയിൻ്റ് അടിച്ചേക്കുന്നത്. അപ്പോൾ വളരെ വൃത്തികെട്ട രീതിയിൽ പണിഞ്ഞ ഒരു വണ്ടിയാണിത്. അപ്പം നിങ്ങൾക്ക് ഈ വണ്ടിയും നമ്മളുടെ വണ്ടികളിലുള്ള ഒരു ഡിഫറൻസ്, അതായത് നമ്മൾ റീസ്റ്റോർ ചെയ്യുന്ന വണ്ടിയും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പം ഇതൊക്കെ തന്നെ വളരെ മോശമായ ഇൻഡിക്കേറ്റേഴ്സ്, ഇതൊക്കെ ഷിപ്പിങ്ങിൽ പോയതാണ്. പക്ഷേ ടെയിൽ ലൈറ്റ് എല്ലാം വളരെ ഉടായ്പ രീതിയിൽ ചെയ്ത പരിപാടികളാണ്. ഇപ്പം ഞാൻ ഈ സീറ്റ് ഇളക്കിയപ്പോഴാണ് വലിയ രീതിയിൽ ഞെട്ടിയത്. അതായത് കണ്ട പിന്നെ ഇതാ വയേഴ്സ് ഒന്നും പ്രോപ്പറായിട്ട് കണക്റ്റഡ് അല്ല. അപ്പോൾ ബ്രേക്ക് ലൈറ്റിനുള്ള വയറിംഗ് ഒന്നും പ്രോപ്പറല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ടാങ്ക് വലിച്ചിളക്കി നോക്കിയപ്പോഴാണ് എനിക്ക് വേറൊരു കാര്യം പിടികിട്ടിയത്. ഇപ്പം ടാങ്ക് ഇളക്കിയാൽ ഇവിടത്തെയും അവസ്ഥ അതൊക്കെ തന്നെ കണ്ട, എല്ലാം സാധനങ്ങളുടെ പുറത്തും പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പോൾ കുറേ റബ്ബർ പീസുകൾ ഇവിടെയൊക്കെ എടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായിരിക്കും കാരണം? അപ്പം ഞാൻ ഈ ടാങ്ക് ഇളക്കി നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ പെയിൻ്റൊക്കെ ഇളകി വരുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ലീക്കുണ്ട്. ആ ലീക്കൊന്ന് അഡ്രസ്സ് ചെയ്യാതെയാണ് ഈ ടാങ്ക് അവർ പെയിൻ്റ് അടിച്ചത്. കണ്ട ഇതിൻ്റെ ഈ റബ്ബർ വരെ ഇളക്കിയിട്ടില്ല. പിന്നെ നടുക്ക് വെട്ടിപ്പൊളിച്ചതിൻ്റെ പാടാണ് ആ കാണുന്നത്. അപ്പം എന്തായാലും ഈ ടാങ്ക് ഇപ്പം നന്നായിട്ട് പെയിൻറ്റ് ക്വാളിറ്റി വലിയ മോശമില്ല. അപ്പം എങ്ങനെ വലിയ മോശമില്ലാത്ത പെയിൻറ്റ് ക്വാളിറ്റി ആയാലും ഇതിനിപ്പോൾ ഫുൾ സ്ക്രാപ്പ് ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ചിലവർ ഈ ഞാൻ ഈ ഇതിൻ്റെ പിക്ചേഴ്സ് ഇട്ടപ്പോഴത്തേക്ക് ഇതിനകത്ത് എന്താ അത്രയും പണിയുള്ളതെന്നുള്ള കാര്യം ചോദിച്ചു. ഇപ്പം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായില്ല, എല്ലാം നിർത്തിയടിച്ചേക്കാണ്. ഇത് വേണ്ട ഈ ബോൾട്ടൊക്കെ, പിന്നെ ഷോക്കിൻ്റെ മേളിൽ ഇതൊക്കെ എന്ന് പറയുന്നത് ഒരു പണിക്കാരൻ്റെ ഒരു മടി മാത്രമല്ല, ഇതൊരു ഓണറിൻ്റെ ഒരു പിടിപ്പുകേടും കൂടെയാണ്. കാരണം ഈ വണ്ടി വിറ്റാൾ മിക്കവാറും ഇങ്ങനത്തെ ഉടായ്പ രീതിയിൽ പണി ചെയ്ത് എങ്ങനെയെങ്കിലും ടെസ്റ്റ് ക്ലിയർ ചെയ്യണമെന്നുള്ള രീതി, പിന്നെ അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരാൾ തലയിൽ ഇതിങ്ങനെ അടിച്ചേൽപ്പിക്കണമെന്നുള്ള ഒരു അത്. അപ്പോൾ ഇതിനകത്ത് ഈ ഒറിജിനൽ നിപ്പോൺ സിക്കിയുടെ മീറ്റർ വർക്കിംഗ് അല്ല. പിന്നെ ഉള്ള കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് ടാങ്കിൻ്റെ ലീക്ക് കാണിച്ചത്, ഷാസിയുടെ കണ്ടീഷൻ നിങ്ങൾ കണ്ടു, പിന്നെ എല്ലാം നിർത്തിയാണ് അടിച്ചേക്കുന്നത്, ടയേഴ്സൊക്കെ മോശമാണ്. ഇതൊക്കെ അല്ല മോള് ഒന്നും ചെയ്തിട്ടില്ല, അവിടെയൊക്കെ പെയിൻറ് വെച്ച് ടച്ച് ചെയ്തേക്കാണ്. ഇവിടെയും ഇതേപോലെ പെയിൻറ് വെച്ച് ടച്ച് ചെയ്തിട്ടുണ്ട്. ടെസ്റ്റ് ക്ലിയർ ആക്കാനുള്ള പരിപാടിയാണ്, അല്ല വേറെ ഒന്നുമല്ല. അപ്പം സത്യം പറഞ്ഞാൽ വളരെ മോശം കണ്ടീഷനിലാണ് ഈ വണ്ടി ഇരിക്കുന്നത്. അപ്പം ഇങ്ങനത്തെ ഒരു വണ്ടിയെ നമ്മൾ റീസ്റ്റോർ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റീസ്റ്റോർ ചെയ്തിട്ട് ഒരു ഷോറൂം കണ്ടീഷനിലാക്കി എടുക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ ദാ ഇത് ഞാൻ ഏകദേശം ഒരു ഒന്നര വർഷം മുമ്പേ റീസ്റ്റോർ ചെയ്ത വണ്ടിയാണ്. ഇതിനകത്ത് ഇപ്പോഴും കണ്ട ഒരു സ്ക്രൂസും ബട്ടൺ ബോൾട്ടൊക്കെ, പുതിയതുപോലെ ബ്രേക്ക് റോഡ്സ്, പിന്നെ ഫ്രണ്ട് ഫോർക്കിൻ്റെ സാധനങ്ങൾ എല്ലാം അങ്ങനെ ആ ഒരു റീസ്റ്റോർ ചെയ്യുമ്പോഴത്തേക്കുള്ള രീതി അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇതുപോലത്തെ ഉടായ്പ പണി ചെയ്ത് നമ്മൾ ഒരാളുടെയിൽ ഇത് വിറ്റ് ഒരാളുടെ തലയിൽ അടിച്ചേൽപ്പിക്കുമ്പോഴത്തേക്ക് അത് ഇനി കൊണ്ടുപോകുന്ന ആൾ ഇത് ഓരോന്നായിട്ട് ഊരുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാകുന്നത്. അപ്പോൾ എന്തായാലും ഈ വണ്ടി നമ്മൾ റീസ്റ്റോർ ചെയ്യും. പിന്നെ മാത്രമല്ല
ഇതിപ്പം റീസ്റ്റോർ ചെയ്തിട്ട് കൊടുക്കാനാണ് പ്ലാൻ. അപ്പോൾ നമ്മൾ റീസ്റ്റോർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ ഉടായ്പ രീതിയിലല്ല റീസ്റ്റോർ ചെയ്യുന്നത്. ഇതിനകത്ത് നല്ല എഫേർട്ട് ഇട്ടിട്ടായിരിക്കും റിസ്റ്റോർ ചെയ്യുന്ന ഓരോ സാധനങ്ങളും. ഇപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ സോൾവ് ചെയ്ത് നല്ല വൃത്തിയായിട്ടായിരിക്കും റിസ്റ്റോർ ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഒരു ക്വാളിറ്റിനകത്ത് പ്രതീക്ഷിക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ റെയർ വണ്ടിയാണ്, KLI രജിസ്ട്രേഷൻ, ഇടുക്കി രജിസ്ട്രേഷനാണ്. അപ്പം അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇതിനകത്ത് ശരിക്കും പണ്ട് കാണിച്ച ഉടായ്പ പരിപാടികളെ നമുക്ക് റിവേഴ്സ് ചെയ്യാനുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ റിവേഴ്സ് ചെയ്തിട്ട് ചെയ്യണം എന്നാണ് ഇതിൻ്റെ പ്ലാൻ. അപ്പോൾ ഇനി നമ്മൾ ഈ വണ്ടിയിലേക്ക് പതുക്കെ പരിപാടി സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ റിസ്റ്റോറേഷനും കൂടെ ചെയ്യണം. പക്ഷേ അതിനു മുമ്പേ നമ്മളുടെ ബാക്കി രണ്ട് വണ്ടികളുടെ റിസ്റ്റോറേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടായിരിക്കും ഇത് തുടങ്ങുന്നത്. അപ്പോൾ ഇതിൻ്റെ ടാങ്ക് എന്തായാലും ഞാനിപ്പോൾ റിപ്പയർ ചെയ്യാൻ കൊണ്ടുപോയി കൊടുക്കും. അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്തായാലും പെയിൻ്റ് ആ ഒരു ഓവർ സ്പ്രേ ചെയ്തേക്കുന്ന സ്ഥലം എല്ലാം കൂടെ സ്ക്രാപ്പ് ചെയ്തിട്ട് ഒന്നേന്ന് നമ്മൾ പെയിൻ്റ് അടിച്ചാലേ ശരിയാവുള്ളൂ. അപ്പം ആ രീതിയിൽ വൃത്തിയായിട്ട് ഈ വണ്ടി നമ്മൾ ചെയ്യും. അതാണ് നമ്മൾ മോറോർലെസ് ഇതിൻ ഈ വണ്ടിയുടെ ഒരു പ്ലാൻ. അപ്പം മറ്റേ വണ്ടി നമ്മൾ പറഞ്ഞ പോലെ സ്പെയർസ് എല്ലാം വന്നിട്ടുണ്ട് മറ്റേ രണ്ട് വണ്ടിയുടെ. അപ്പോൾ അതിൻ്റെ ഇന്ന് എൻജിൻ റീബിൽഡ് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഈ പനിയൊക്കെ കാരണം എനിക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെ. അപ്പം ഈ ഇതിൻ്റെ സാധനങ്ങളെല്ലാം പെയിൻ്റ് ചെയ്ത് കഴിഞ്ഞ ആഴ്ച ഞാൻ വെച്ചിട്ടുണ്ട്. എല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് പെയിൻറ്റ് ചെയ്തേക്കുന്നത്. ഇത് നല്ല ലാസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് നമ്മൾ ഒരു കോട്ടിങ്ങാണ് ചെയ്തേക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള പെയിൻ മെറ്റീരിയൽ വെച്ചാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് ഇനിയിപ്പം അതൊക്കെ ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ സ്റ്റാർട്ട് ചെയ്യണം. അപ്പം അതാണ് അടുത്ത പരിപാടി. ഇന്നത്തെ വീഡിയോ ഞാൻ അധികം നീളമുള്ള വീഡിയോ ആക്കുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്ക് ഒരു അപ്ഡേറ്റ് കൊടുക്കാൻ വേണ്ടി എടുത്ത ഒരു വീഡിയോ ആണ്. അപ്പം ഇനി നമ്മൾ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ബാക്കി വണ്ടികളുടെ പരിപാടി എന്തായാലും ഫിനിഷ് ചെയ്യണം. അപ്പം ഇനി എൻജിൻ റീബിൽഡ് ഉണ്ട്. അപ്പം അതിൽ നിന്ന് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞാനൊന്ന് എൻജിൻ റീബിൽഡ് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ആ ഒരു പരിപാടിയുണ്ട്. പിന്നെ ഈ പറയുന്ന ഗ്രേ പാർട്സ് എല്ലാം രണ്ട് വണ്ടിയുടെയും പെയിൻറ് ചെയ്യാനുണ്ട്. അപ്പോൾ ഒന്നിൻ്റെ നമ്മൾ പറഞ്ഞ പോലെ ഒരു മാഗ്മ ഗ്രേ കളറാണ് അടിക്കുന്നത് 5-speed മറ്റേ 100-നകത്ത് ഒരു ഒരു സ്പെഷ്യൽ സിൽവറാണ്, ഏറ്റവും കൂടുതൽ മെറ്റാലിക് ഫ്ലേക്സ് ഉള്ള ഒരു സിൽവർ. അപ്പോൾ ഇതിനെക്കാട്ടി കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറാണ്. അപ്പോൾ അതാണ് ഇനിയുള്ള പരിപാടി. അപ്പം വീഡിയോയിൽ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കി ഇതിൻ്റെ അപ്ഡേറ്റ്സും കൂടെ തരാം. ഇതിനകത്ത് ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, ഒരു വണ്ടി നമ്മൾ നെറ്റ് നോക്കിയിട്ട് കണ്ണുമടച്ച് വാങ്ങുകയാണെങ്കിൽ ഇങ്ങനത്തെയൊക്കെ പണികൾ കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മാക്സിമം നമ്മൾ നേരിട്ട് നോക്കിയെടുക്കുക, വണ്ടിയുടെ ഓരോ സാധനങ്ങളും ചെക്ക് ചെയ്യുക. ഇതിനകത്ത് കുറേ ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം വെച്ചിട്ട് നമ്മൾ ഇതിനെ ഒരു പുതിയ ഒരു സെക്കൻഡ് ലൈഫ് ഇതിന് കൊടുക്കാമെന്ന്. നേരത്തെ ഇതിനെ ഇതിനെക്കാട്ടി വൃത്തിയായിട്ട് അവർക്ക് ചെയ്യാമായിരുന്നു, പക്ഷെ അവരങ്ങനെ ചെയ്തില്ല. അപ്പോൾ അതിൻ്റെതായ കുറച്ച് കുറവുകൾ ഇതിനകത്തുണ്ട്. അപ്പം അതെല്ലാം കൂടെ നമ്മൾ ഫിക്സ് ചെയ്തിട്ട് ഈ വണ്ടിയും കൂടെ റീസ്റ്റോർ ചെയ്യും. പക്ഷെ ഫസ്റ്റ് നമ്മളുടെ ആദ്യത്തെ രണ്ട് വണ്ടികൾ റീസ്റ്റോർ ചെയ്ത് കഴിഞ്ഞിട്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. ഇനിയിപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം. ബൈ.